പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചു വരുന്ന കേരളം 6 പതിറ്റാണ്ടുകൾ എന്ന ചരിത്ര പരമ്പരയുടെ 3-ാമത്തെ വോളിയത്തിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ എ പ്രേമയാണ്. പ്രേമയെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മുൻ മന്ത്രി ബഹുമാനപ്പെട്ട TP രാമകൃഷ്ണനാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് മുൻ കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ സി ഭാസ്കരനാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ 3-ാമത്തെ വോളിയത്തിൻ്റെ എഡിറ്ററായ ജിതേന്ദ്രൻ സാർ, കണ്ടൻറ് എഡിറ്ററായ എസ് എഡിസൺ, ഈ വോളിയത്തിൻ്റെ വിഷയങ്ങൾ എഴുതി തയ്യാറാക്കിയ 30-ൽ പരം വരുന്ന ബഹുമാന്യരായ എഴുത്തുകാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുസ്തക പ്രകാശന ചടങ്ങാണ്. അതിനായി ബഹുമാനപ്പെട്ട TP രാമകൃഷ്ണനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ സി ഭാസ്കരനെയും ക്ഷണിക്കുന്നു. ഐസക്കാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ചിന്താ പബ്ലിഷേഴ്സിൻ്റെ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചതിനനുസരിച്ചാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടി വന്നത്. ഈ പുസ്തകം ചിന്താ പബ്ലിഷേഴ്സിന് വേണ്ടി, ഈ നാടിനു വേണ്ടി സമർപ്പിച്ചതായി അറിയിക്കുന്നു. അടുത്തതായി അധ്യക്ഷ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച മന്ത്രി TP രാമകൃഷ്ണൻ, മുൻമന്ത്രി ഭാസ്കരൻ സാർ, എൻ്റെ ഗുരു വന്ദ്യനായ ഭാസ്കരൻ സാർ, മറ്റുള്ള വേദിയിലും സദസ്സിലുമുള്ളവരെ, പറഞ്ഞതുപോലെ ഈ പെട്ടെന്ന് പകരക്കാരെ കയറി നിൽക്കുമ്പോഴുള്ള ഒരു പരിഭ്രമം എനിക്കുണ്ട്. എന്ത് തന്നെ ആയാലും കേരളത്തിനെ, നമ്മളെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഴ്ചയാണല്ലോ നടക്കുന്നത്. അത് കേരളത്തിനെ പൊതു നമ്മുടെ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു വലിയ മഹാ സംഭവം നടക്കുമ്പോൾ, അതിൽ കേരളത്തിൻ്റെ 6 പതിറ്റാണ്ടുകൾ എങ്ങനെയായിരുന്നു എന്ന് ഉള്ളതിനെക്കുറിച്ച് ചിന്താ പബ്ലിക്കേഷൻസ് ഒരു പുസ്തകം എഡിറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്. അതിൽ സ്ത്രീ പദവി, ബാല്യം, കൗമാരം, പ്രവാസം, സാമൂഹ്യക്ഷേമം, വാർദ്ധക്യം, ഇങ്ങനെയുള്ള 5 വോളിയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിലെ 3-ാമത്തെ വോളിയമാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രങ്ങളെക്കുറിച്ച് അറിയേണ്ടത് പുസ്തകങ്ങളിൽ കൂടി തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ പുസ്തകത്തിന് കേരളത്തിൻ്റെ ഇന്നലെ, ഇന്ന്, നാളെ ഒക്കെ തന്നെയും ഒരുപാട് പ്രസക്തിയുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന് കേരള ചരിത്രം ഭാവിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്. ഈ ഒരു കർമ്മം നിർവഹിച്ച, അല്ലെങ്കിൽ ഈ ഒരു വലിയ പ്രവർത്തനം നടത്തിയ ചിന്ത പബ്ലിക്കേഷൻസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം ഇതിനകത്ത് എഴുതിയിട്ടുള്ള അതിനെ എല്ലാ ഗ്രന്ഥകർത്താക്കൾക്കും എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ സി ഭാസ്കരനാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹമായിരുന്നു കേരളം 6 പതിറ്റാണ്ടിൻ്റെ 1-ാമത്തെ വോളിയത്തിൻ്റെ എഡിറ്റർ. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷ,
ചിന്തയുടെ ചുമതലയുള്ള എൻ്റെ സഹോദരി, മറ്റു സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടുകൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഇതിലുള്ള പകരക്കാരനില്ലാത്ത ആകെ ആൾ ഞാൻ മാത്രമാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടത് ഐസക് സാറായിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. അതേപോലെ അധ്യക്ഷനാകേണ്ടത് പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. അദ്ദേഹത്തിനും വേറെ ഒരു തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഞാൻ മാത്രമാണ് നിശ്ചയിച്ച പ്രകാരം വന്നിട്ടുള്ളതും ഈ പുസ്തകം സ്വീകരിച്ചതും. അതിലതിയായ സന്തോഷമുണ്ട്. കാരണം നേരത്തെ നമ്മുടെ സഹോദരി പറഞ്ഞതുപോലെ ഇതിൻ്റെ ആദ്യത്തെ പുസ്തകം ഞാനാണ് എഡിറ്റ് ചെയ്തത്. അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ശിവകുമാർ സാറും ചിന്തയും എനിക്ക് നൽകി. കേരളം പിന്നിട്ട 60 വർഷങ്ങളിൽ നിന്നുള്ള പറയുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇനിയുള്ള മുമ്പോട്ടുള്ള പ്രയാണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ ദീർഘവീക്ഷണമുള്ള ലേഖനങ്ങൾ നിറഞ്ഞതാണ്. ഏതാണ്ട് 60 വിഷയങ്ങളെ സംബന്ധിച്ചുള്ള 10 വോളിയൂംസാണ് ചിന്തയുടെ പബ്ലിക്കേഷൻസായിട്ട് വരാനുള്ളത്. അതിലാദ്യത്തെ 3 പബ്ലിക്കേഷൻസും വന്നു കഴിഞ്ഞു. ഇനിയുള്ളത് അണിയറയിലാണ്, താമസിയാതെ തന്നെ വരും. ഏതായാലും ഇന്നത്തെ ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും അറിയുന്ന ജിതേന്ദ്രൻ IAS അവർക്കാണ്. അദ്ദേഹം കേരളത്തിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കാഡറിലെ ജനകീയ ആസൂത്രണം തൊട്ട് സ്ത്രീ പദവി തൊട്ട് ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രവർത്തിക്കുകയും അങ്ങേയറ്റം മാതൃകാപരമായിട്ട് എഴുതുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ ഈ പുസ്തകം എഡിറ്റ് ചെയ്ത് ഇറക്കിയെന്നുള്ളത് വളരെ വളരെ പ്രശംസനീയമാണ്. ഈ പുസ്തകങ്ങൾ എല്ലാവരും വായിക്കണം. അതുവഴി നമ്മൾ പിന്നിട്ട ഈ 60 വർഷക്കാലത്തിൽ എന്തൊക്കെയാണ് കേരളം ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്, അത് ഇനി എന്തെല്ലാമാണ് ഇനി ചെയ്യേണ്ടിയുള്ളത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു നല്ല കാഴ്ചപ്പാടുണ്ടാകും. തീർച്ചയായിട്ടും വികസനം മാത്രമല്ല കേരളത്തിൻ്റെ മുഖമുദ്ര, അതോടൊപ്പം ചേർന്നിട്ടുള്ള ജനക്ഷേമമാണ് എന്നുള്ളത് തെളിയിപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള ഈ പുസ്തകം തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് ചിന്തയുടെ ബഹുമാനപ്പെട്ട ജനറൽ മാനേജർ ശിവകുമാറാണ്. ശിവകുമാറിനെ ക്ഷണിക്കുന്നു. ഇവിടെ വേദിയിലും സദസ്സുകളിലെ ബഹുമാനരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കേണ്ടിയിരുന്ന ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു പുസ്തക പ്രകാശനം നിർവഹിക്കേണ്ടിയിരുന്നത്. പുസ്തക പ്രകാശനം അദ്ദേഹത്തിനും ഈ മുൻ മന്ത്രിയായിട്ടുള്ള TP രാമകൃഷ്ണൻ പങ്കെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ടാണ് എത്തിച്ചേരാതിരുന്നത്. ഇവിടെ TP ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് താൽക്കാലികമായി നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയും ആ ചടങ്ങിൽ ഹൃദ്യമായി ആ ചടങ്ങ് നിർവഹിച്ചു തരികയും ചെയ്ത ശ്രീ TP രാമകൃഷ്ണന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെ പേരിലും ചിന്തയ്ക്ക് വേണ്ടിയും ഹാർദ്ദമായ നന്ദി അറിയിക്കുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യോഗത്തിന് അധ്യക്ഷയായിരിക്കുന്നത് കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും കാർഷിക സർവകലാശാല അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ടുള്ള ഡോക്ടർ പ്രേമയാണ്. പ്രേമ തൃശ്ശൂരാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വരികയും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്ത ഡോക്ടർ പ്രേമയെ നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി ഹാർദ്ദമായി നന്ദി അറിയിക്കുകയാണ്. ഈ പുസ്തകം സ്വീകരിച്ചത് ഭാസ്കരൻ സാറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ വോളിയം കൃഷിയും മൃഗസംരക്ഷണവും ജലസേചനവും ഡയറിയും ഫിഷറീസും അടങ്ങുന്ന ആദ്യ വോളിയത്തിൻ്റെ എഡിറ്ററായിരുന്നു ഭാസ്കരൻ സാർ. അത് വളരെ സ്തുത്യർഹ്യമായി നിർവഹിച്ച ഒരു വോളിയമാണ്. ആ വോളിയത്തിൻ്റെ എല്ലാ പ്രതികളും ഏതാണ്ട് ഏറെക്കുറെ വിറ്റുപോകുന്ന നിലയിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഡോക്ടർ KN പണിക്കർ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ഒരു രക്ഷാധികാര സമിതി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രഗത്ഭരായിട്ടുള്ള സച്ചിദാനന്ദനും MA ഉമ്മനും KN പണിക്കരും ഡോക്ടർ ഇക്ബാലും RVG മേനോനും ഒക്കെ അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ഭാസ്കരൻ സാറ് ആദ്യ വോളിയത്തിനെ സംബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞത് ഡോക്ടർ KN പണിക്കറുടെ ആമുഖം എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് എന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ആമുഖവും അടക്കമാണ് ഇന്ന് ഈ രണ്ടാമത്തെ
രണ്ടാമത്തെ ഭാഗമാണെങ്കിലും മൂന്നാമത്തെ വോളിയമാണ് ഇറങ്ങുന്നത്. രണ്ടാമത്തെ വോളിയവും ഇറങ്ങുന്ന നിലയിലേക്കായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ മൂന്നാമത്തെ വോളിയത്തിലും ഡോക്ടർ കെ എൻ പണിക്കർ സാറിൻ്റെ ആമുഖത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അത്തരത്തിൽ ഈ വോളിയം ഈ പുസ്തകം സ്വീകരിക്കുകയും ഇവിടെ നല്ല അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത ഡോക്ടർ സി ഭാസ്കരന് ചിന്തയ്ക്ക് വേണ്ടിയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും ഹാർദമായ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ തുടർച്ചയായിട്ട് ഇതിൻ്റെ തുടർന്ന് നമ്മുടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ചിന്ത പബ്ലിഷേഴ്സിൻ്റെ ഒരു പുസ്തക പ്രകാശനവും അതുപോലെ തന്നെ ഈ ഇവിടുന്നത്തെ ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് എന്നുള്ള നിലയിൽ പരകാല പ്രഭാകർ എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയക്കാരനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ശ്രീ പരകാല പ്രഭാകരൻ്റെ ടോക്കും അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ ദ ക്രൂക്കഡ് ടിമ്പർ ഓഫ് ന്യൂ ഇന്ത്യ എന്നുള്ള പുസ്തകം, ആരൂഢം വളഞ്ഞ നവ ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനവും നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പരകാല പ്രഭാകരൻ്റെ ഈ പുസ്തകം തന്നെ ദേശീയ ഗവൺമെൻറ് പിന്തുടരുന്ന നയങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ വച്ചുകൊണ്ടുള്ള അതിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള ബദൽ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകം നമുക്ക് പ്രസാധനം ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. ഒന്ന്, രണ്ട്, ശ്രീ പരകാല പ്രഭാകർ ദേശീയ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് കൂടിയാണ്. അപ്പോൾ അവരുടെ നയങ്ങളെ തന്നെയാണ് കൃത്യമായി ഇതിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. 4 മണിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ടോക്ക് ആരംഭിക്കും. ആ ടോക്കിൻ്റെ തുടർച്ചയായിട്ട് 4 പുസ്തക പ്രകാശനവും നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ചിരിക്കുന്ന ശ്രീ ടി എ രാജശേഖരനാണ് നമ്മളോടൊപ്പം ഉണ്ട്. ആ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നതാണ്. എല്ലാവരുടെയും ഒരു സാന്നിധ്യം ശങ്കരാനന്ദ തമ്പി ഹാളിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താൽക്കാലികമായി അടുത്ത ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. നന്ദി.